Welcome back to Anams Kitchen. Hi dears, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി നമുക്ക് പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. കൂടെ തന്നെ ഇനിയും ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒന്ന് വാട്ടിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നെയ്യിന് പകരം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വെച്ചിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ പഴമൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ചട്ടകം വെച്ചിട്ട് പഴത്തിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ വാടി കിട്ടിയ പഴം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം തേങ്ങ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് ഈ തേങ്ങയും കൂടെ ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ രണ്ടും കൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിൽ നോക്കിയതിന് ശേഷം നമുക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഈ മൈദപ്പൊടിയിലേക്ക് നമുക്ക് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ നേരത്തെ പഴത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മധുരമൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഈ ഒരു സമയം ഈ മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കൂടുതൽ കട്ടിക്കും അല്ല അധികം ലൂസായിട്ടും അല്ല അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മാവ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിന് മുഴുവനായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ മാവിടെ റെഡിയായി പറ്റിയിട്ടുണ്ട്. നമുക്ക് ഓരോ കട്ട്ലറ്റും തന്നെ ഈ ഒരു മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അതിന് കണ്ടിട്ടുള്ള ഒരു മാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസാണ്. ബ്രെഡ് ക്രംസ് നമുക്ക് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ 7-8 ബ്രെഡൊക്കെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുക്കാം. ഇനി ഈ കട്ട്ലറ്റ് പഴമായതുകൊണ്ട് ഒന്ന് കട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലേക്ക് അല്പം ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ട്ലറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഉണ്ടാക്കി എടുക്കുകയും ചെയ്യട്ടോ. ഇനി ഇതിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദപ്പൊടിയുടെ ആ ഒരു മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മൈദപ്പൊടിയുടെ ആ ഒരു മാവിലും ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി നേരത്തെ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിമിൽ ലോ ടു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ടൊക്കെ കിട്ടൂട്ടോ. പിന്നെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ലറ്റ് തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കുക. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫ്രണ്ട്സാർ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.